ഹായ്, അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് ഡയഗണലൈസേഷൻ എന്നതാണ്. ഡയഗണലൈസേഷൻ, വെൻ വി ക്യാൻ സേ ദാറ്റ് എ മാട്രിക്സ് ഈസ് ഡയഗണലൈസബിൾ. ഓക്കെ, അതായത് ഇപ്പോൾ എ എന്നുള്ളൊരു മാട്രിക്സ് ഒരു എൻ ബൈ എൻ മാട്രിക്സ് ആണ് വിചാരിക്കുക, ഒരു സ്ക്വയർ മാട്രിക്സ് ആണ്. അപ്പോൾ ഇത് ഡയഗണലൈസബിൾ എന്ന് പറയണമെന്നുണ്ടെങ്കിൽ this is said to be diagonalizable, this matrix A is said to be diagonalizable if we can find a non-singular matrix P, that is non-singular matrix and inverse exchange matrix P can be given such that P inverse AP is equal to D, where D is a diagonal matrix. Okay, idu oru diagonal matrix aagunnathu tarathile namukku oru n by n anengil n by n diagonal matrix aagunna tarathile namukku some നോൺ സീറോ എൻട്രി ഇവിടെ വരുന്ന രൂപത്തിൽ നമുക്കിങ്ങനെ ഒരു പി കാണാൻ പറ്റണം. ഓക്കെ, ഇഫ് വി ക്യാൻ ഫൈൻഡ് സച്ച് മാട്രിക്സ് പി, നോൺ സിംഗുലർ മാട്രിക്സ് പി, ദെൻ വി ക്യാൻ സേ ദാറ്റ് എ ഈസ് ഡയഗണലൈസബിൾ. അല്ലെങ്കിൽ അതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്, ഇഫ് എൻ ബൈ എൻ നോൺ സിംഗുലർ മാട്രിക്സ് പി ക്യാൻ ബി ഫൗണ്ട് സോ ദാറ്റ് പി ഇൻവേഴ്സ് എ പി ഈക്വൽ ടു ഡി ഈസ് എ ഡയഗണൽ മാട്രിക്സ്, ദെൻ വി സേ ദാറ്റ് ദി എൻ ബൈ എൻ മാട്രിക്സ് എ ഈസ് ക്യാൻ ബി ഡയഗണലൈസ്ഡ് ഓർ ഈസ് സെഡ് ടു ബി ഡയഗണലൈസബിൾ, ആൻഡ് വി ക്യാൻ സേ ദാറ്റ് പി ഡയഗണലൈസസ് എ. പി എന്ത് ചെയ്യുന്നു, എന്ന് ഡയഗണലൈസ് ചെയ്യുന്നു എന്ന് പറയും. ഓക്കെ, അപ്പോൾ ഈ ഇങ്ങനെ ഡയഗണലൈസ് ചെയ്യുന്നത് എങ്ങനെയാണെന്നാണ് നിങ്ങൾ പറയാൻ പോകുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു മാട്രിക്സ് എ എന്നുള്ള ഡയഗണലൈസബിൾ എന്ന് പറഞ്ഞാൽ, അപ്പോൾ ട്രിവ്യലി നമുക്ക് പറയാൻ പറ്റും എല്ലാ ഡയഗണൽ മാട്രിക്സും എന്തായിരിക്കും ഡയഗണലൈസബിൾ ആയിരിക്കും, കാരണം ഓൾറെഡി അതിന് നമുക്ക് ഡയഗണൽ മാട്രിക്സ് ഡയഗണൽ രൂപത്തിലാണ് ഉള്ളത്. അപ്പോൾ അതിന് പ്രത്യേകിച്ച് പറയണമെന്നില്ല. അപ്പോൾ ഏതൊരു മാട്രിക്സും എങ്ങനെ ഡയഗണലൈസ് ചെയ്യാം എന്നുള്ളതാണ് ഇനി പറയാൻ പോകുന്നത്. ഓക്കെ, ഇനി ഡയഗണലൈസ് ചെയ്യാൻ പറ്റുന്ന മാട്രിക്സ് നമുക്ക് എങ്ങനെ പിയും പി കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നമുക്ക് ചെക്ക് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോഴത്തെ തിയറം പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, തിയറം 8.12.1 സഫിഷ്യൻറ്റ് കണ്ടീഷൻ ഫോർ ഡയഗണലൈസബിലിറ്റി ആണ്. സഫിഷ്യൻറ്റ് കണ്ടീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ എന്തായിരിക്കും, മാട്രിക്സ് ഡയഗണലൈസബിൾ ആകും എന്നുള്ളതാണ് സഫിഷ്യൻറ്റ് കണ്ടീഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അതാണ് ഇഫ് ആൻ എൻ ബൈ എൻ മാട്രിക്സ് എ ഹാസ് എൻ ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് ഐഗൻ വെക്ടേഴ്സ് കെ വൺ കെ ടു എക്സെട്രാ കെ എൻ, ദെൻ എ ഈസ് ഡയഗണലൈസബിൾ. അതായത് എ എന്നുള്ളൊരു മാട്രിക്സിൻ്റെ ഐഗൻ വെക്ടേഴ്സ് എല്ലാം ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണെങ്കിൽ, അതായത് എൻ ബി എൻ മാട്രിക്സ് ആണെങ്കിൽ നമുക്കറിയാം ഈ എൻ ബി എൻ മാട്രിക്സിന് എൻ ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ഐഗൻ വെക്ടേഴ്സ് ഉണ്ട് എങ്കിൽ നമുക്കെന്ത് പറയാൻ പറ്റും, എ ഈസ് ഡയഗണലൈസബിൾ എന്ന് പറയാൻ പറ്റും. ഓക്കെ, അപ്പോൾ അതിൻ്റെ പ്രൂഫ് പറയുന്നതിന് മുമ്പ് നമുക്ക് ഒരു തിയറം കൂടെ പറയാം. ഇതിനാണ് തിയറം പറയുന്നത്, അതായത് ക്രൈറ്റീരിയൻ ഫോർ ഡയഗണലൈസബിലിറ്റി എന്ന പേര് കൊടുത്തിട്ടുണ്ട്. അതാണ് എൻ ബി എൻ മാട്രിക്സ് എ ഈസ് ഡയഗണലൈസബിൾ ഈഫ് ആൻഡ് ഓൺലി ഇഫ് എൻ ഹാസ് ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് ഐഗൻ വെക്ടേഴ്സ്. സോ എ ഹാസ് എൻ ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് ഐഗൻ വെക്ടേഴ്സ്. അതായത് ഈ തിയറം തന്നെയാണ് ഈ തിയറത്തിൻ്റെ ഒരു പാർട്ട് മാത്രം, ഇതിൻ്റെ ഈഫ് ആൻഡ് ഓൺലി പാർട്ടാണത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ സഫിഷ്യൻസി പാർട്ടാണ് ഈ തന്ന തിയറം പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ പ്രൂഫുണ്ട്, ഈ സെക്കൻഡ് തിയറത്തിൻ്റെ പ്രൂഫിൻ്റെ ഒരു ഭാഗം മാത്രമാണ് ഫസ്റ്റ് തിയറത്തിൻ്റെ പ്രൂഫ് വരിക. ഓക്കെ, ഇവിടെ പറഞ്ഞിട്ടുള്ളത് സെക്കൻഡ് തിയറം പറഞ്ഞിട്ടുള്ളത് എ ഈസ് ഡയഗണലൈസബിൾ ഈഫ് ആൻഡ് ഓൺലി ഇഫ് എ ഹാസ് എൻ ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് ഐഗൻ വെക്ടേഴ്സ്. അതായത് എക്ക് എൻ ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് ഐഗൻ വെക്ടേഴ്സ് ഉണ്ടെങ്കിൽ എ ഡയഗണലൈസബിൾ ആകും. അതാണ് ഫസ്റ്റ് തിയറം. ഓക്കെ, അതിനാണ് ഇതിൻ്റെ ഈ ഇങ്ങനെയുള്ള പാർട്ട് വരുന്നത്. പിന്നെ ഇവിടുന്ന് ഇപ്പുറത്തേക്ക് പോകണമെങ്കിൽ എ ഡയഗണലൈസബിൾ ആണെങ്കിൽ എ ഹാസ് എൻ ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് ഐഗൻ വെക്ടേഴ്സ്. അത് സെക്കൻഡ് പാർട്ട്. ഓക്കെ, ഇപ്പോൾ നമുക്ക് ഈ സെക്കൻഡ് തിയറം പ്രൂവ് ചെയ്യുമ്പോൾ തന്നെ അതിൻ്റെ ഒരു പാർട്ട് പ്രൂഫ് എന്തായിരിക്കും, ഫസ്റ്റ് തിയറത്തിൻ്റെ പ്രൂഫ് തന്നെയായിരിക്കും എന്ന് പറഞ്ഞു. ഓക്കെ, നമുക്കത് പ്രൂവ് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മൾ ഇത് എൻ ബൈ എൻ എന്നുള്ളത് നമ്മൾ പ്രൂവ് ചെയ്യുന്നത് ഒരു 3x3 മാട്രിക്സിനാണ് നമ്മൾ ആദ്യം പ്രൂവ് ചെയ്യുന്നത്. ആദ്യമല്ല, നമ്മൾ 3x3 മാട്രിക്സിനാണ് പ്രൂവ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ 3x3 മാട്രിക്സ് ആകുമ്പോൾ സപ്പോസ് എ എന്നുള്ള ഒരു മാട്രിക്സ് എടുത്ത് 3x3 മാട്രിക്സ് എടുത്ത് അതിന് 3 ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് ഐഗൻ വെക്ടേഴ്സ് എന്ന് വിചാരിക്കാം. ഓക്കെ, സപ്പോസ് ലെറ്റ് കെ വൺ കെ ടു ആൻഡ് കെ ത്രീ ബി ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് ഐഗൻ വെക്ടേഴ്സ് ഓഫ് എ കറസ്പോണ്ടിങ് ടു ദി ഐഗൻ വാല്യൂസ് ലാംഡ വൺ ലാംഡ ടു ആൻഡ് ലാംഡ ത്രീ. ഓക്കെ, അതായത് എ എന്നുള്ള 3x3 മാട്രിക്സ് എടുത്തിട്ട് അപ്പോൾ നമ്മൾ ഇത് സപ്പോസ് ചെയ്തു. ഓക്കെ, ദെൻ നമുക്ക് പ്രൂവ് ചെയ്യേണ്ട എന്തായിരിക്കും, എ ഡയഗണലൈസബിൾ ആണ് എന്ന് പ്രൂവ് ചെയ്യണം. ഓക്കെ, അപ്പോൾ കെ വൺ കെ ടു കെ ത്രീ ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് ഐഗൻ വെക്ടേഴ്സ് ആയതുകൊണ്ട് തന്നെ ബൈ ഡെഫിനേഷൻ ഓഫ് ദി ഐഗൻ വാല്യൂസ് ആൻഡ് ഐഗൻ വെക്ടേഴ്സ് വി ഹാവ് എ കെ വൺ ഇസ് ഈക്വൽ ടു ലാംഡ വൺ കെ വൺ, കാരണം ലാംഡ വൺ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഐഗൻ വെക്ടർ ആണ് കെ വൺ, ലാംഡ ടു കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഐഗൻ വെക്ടർ ആണ് കെ ടു, ആൻഡ് ലാംഡ ത്രീ കറസ്പോണ്ടിങ് ആയിട്ടുള്ളതാണ് കെ ത്രീ. സോ എ കെ വൺ ഈക്വൽ ടു ലാംഡ വൺ കെ വൺ എഴുതാം, എ കെ ടു ഈക്വൽ ടു ലാംഡ ടു കെ ടു, ആൻഡ് എ കെ ത്രീ ഈക്വൽ ടു ലാംഡ ത്രീ കെ ത്രീ എഴുതാം. നൗ വി ഹാവ് ടു പ്രൂവ് ദാറ്റ് എ ഈസ് ഡയഗണലൈസബിൾ, എ ഡയഗണലൈസബിൾ ആണെന്ന് പ്രൂവ് ചെയ്യണം. ഓക്കെ, ദാറ്റ് ഇസ് വി നീഡ് ടു ഫൈൻഡ് എ മാട്രിക്സ് പി സച്ച് ദാറ്റ് ഇൻവേഴ്സ് എ പി ഈക്വൽ ടു ദി ഡി,
diagonal matrix B agathe varunna neyathil oru p kandupidikkam ennu artham okay appo nammal cheyan povunnathana eigen vectors kittu kaynal nammal ingane form cheyunu adhaayathu now form a 3 by 3 matrix p with columns k1 k2 k3 ee eigen vectors columns aayi varunna roopathil nammal oru matrix form cheyunu adhaan p edukkunnu appo nammal edukkunna p ennalla endayirikkum diagonalizable aanengil p aayittu nammal edukkunnathu eigen vectors appo eigen vectors ingane 3 by 3 aanengil ingane മൂന്ന് എലിമെന്റ് ആയിട്ട് ഉണ്ടാവുക അപ്പോൾ കെ വൺ കെ വൺ എന്ന് പറഞ്ഞാൽ ഈ രൂപത്തിലായിരിക്കും കെ ടു അതുപോലെ തന്നെ ഒരു ത്രീ ബൈ വൺ മാട്രിക്സ് ആയിരിക്കും കെ ത്രീ ഈ ഐഗൻ വെക്ടേഴ്സ് നമ്മൾ ഓരോന്നും ഒരു കോളാക്കിയിട്ട് നമ്മളിങ്ങനെ എഴുതിയിട്ട് കഴിഞ്ഞാൽ അതിനെ നമ്മൾ പി ആയിട്ട് സപ്പോസ് ചെയ്യുന്നു ഓക്കെ ദെൻ നമുക്കറിയാം സിൻസ് ഐഗൻ വെക്ടേഴ്സ് കെ വൺ കെ ടു കെ ത്രീ ആർ ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് വി ഹാവ് പി ഇസ് നോൺ സിംഗുലർ ഓക്കെ അല്ലേ അതായത് ഐഗൻ വെക്ടേഴ്സ് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഡിറ്റർമിനൻ്റ് എന്തായിരിക്കും നോൺ സീറോ ആയിരിക്കും സോ പി നോൺ സിംഗുലർ ആയിരിക്കും ഡിറ്റർമിനന്റ് നോൺ സീറോ ആകുമ്പോഴാണല്ലോ സോ നോൺ സിംഗുലർ മാട്രിക്സ് ആണെന്ന് പറയാം ഓക്കെ അപ്പോൾ പി ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആയതുകൊണ്ടാണ് നമുക്ക് ഡിറ്റർമിനന്റ് എന്താവുക കെ വൺ കെ ടു കെ ത്രീ ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആയതുകൊണ്ട് തന്നെ പി ഡിറ്റർമിനന്റ് ഓഫ് പി എന്തായിരിക്കും നോൺ സീറോ ആയിരിക്കും സോ പി ഇസ് നോൺ സിംഗുലർ ഓക്കെ അപ്പോൾ പി നോൺ സിംഗുലർ ആണെന്ന് കിട്ടി ഞാൻ നമുക്ക് എ പി ചെയ്ത് കഴിഞ്ഞാൽ എ ഇൻറ്റു പി എ എന്ന് പറഞ്ഞാൽ ത്രീ ബൈ ത്രീ മാട്രിക്സ് ആണ് പിയും അതുപോലെ തന്നെ കെ വൺ കെ ടു കെ ത്രീ ഒരു ത്രീ ബൈ ത്രീ മാട്രിക്സ് ആണ് അപ്പോൾ അത് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ കിട്ടും എ കെ വൺ എ കെ ടു എ കെ ത്രീ എഴുതാൻ പറ്റും എ എന്നുള്ള ത്രീ ബൈ ത്രീ ഇതൊരു കെ വൺ എന്നുള്ള മാട്രിക്സ് അപ്പോൾ നമുക്ക് നമുക്കറിയാം എ കെ വൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാംഡ വൺ കെ വൺ ആണ് കാരണം കെ വൺ എന്നുള്ളത് എയുടെ ഐഗൻ വെക്ടറാണ് കറസ്പോണ്ടിങ് ടു ലാംഡ വൺ അപ്പം നേരത്തെ ഇവിടെ എഴുതിയിട്ടുണ്ടായിരുന്നു എ കെ വൺ ഇസ് ഈക്വൽ ടു ലാംഡ വൺ കെ വൺ എ കെ ത്രീ ഇക്വൽ ലാംഡ ടു കെ ടു എക്സെട്ര അങ്ങനെ എ കെ ത്രീ ഇക്വൽ ടു ലാംഡ ത്രീ കെ ത്രീ സോ ഇവിടെ എ കെ വൺ നമുക്ക് എന്ത് ചെയ്താൽ ലാംഡ വൺ കെ വൺ എഴുതാം എ കെ ടു ലാംഡ ടു കെ ടു എ കെ ത്രീ ലാംഡ ത്രീ കെ ത്രീ എന്ന് ഇതൊരു ഇത് ത്രീ ബൈ ത്രീ മാട്രിക്സ് ആയിരിക്കും ഇതിങ്ങനെ ഒരു റോ ഒരു കോളായിരിക്കും ഇതൊരു കോളായിരിക്കും ഇതൊരു കോളായിരിക്കും ഓക്കെ അപ്പോൾ ഇതിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇതിൻ്റെ നമുക്ക് ഇങ്ങനെ എഴുതാം കെ വൺ കെ ടു കെ ത്രീ ഇൻറ്റു ദി ഡയഗണൽ മാട്രിക്സ് ലാംഡ വൺ ലാംഡ ടു ലാംഡ ത്രീ എന്ന് എഴുതാൻ പറ്റും ശരിയല്ലേ ഇതൊരു ഇതൊരു കോളമാണ് ഇത് ഇത് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെ എഴുതാൻ പറ്റും ലാംഡ വൺ ഇൻറ്റു കെ വൺ പ്ലസ് ഒരു ഒരു ഫസ്റ്റ് കോളം കെ വൺ ഇൻറ്റു ലാംഡ വൺ എന്നായിരിക്കും കാരണം ഇതൊരു ഒരു പോയിന്റ് മാത്രമേ ഉള്ളൂ കെ പിന്നെ കെ ടു ഇൻറ്റു ലാംഡ ടു എക്സെട്ര ഇങ്ങനെ എഴുതാൻ പറ്റും ഇതിൽ നിന്ന് സോ ഇതൊരു ഡയഗണൽ മാട്രിക്സ് ആണ് അപ്പോൾ ഇത് നമ്മുടെ പി എൻ ഓൾറെഡി ഉണ്ടായിരുന്ന പി എൻ ആണ് കെ വൺ കെ ടു കെ ത്രീ എന്നുള്ളത് സോ പി ഡി എന്ന് എഴുതാൻ പറ്റും സോ എ പി ഈക്വൽ ടു പി ഡി വേർ ഡി ഇസ് ദി ഡയഗണൽ മാട്രിക്സ് ലാംഡ വൺ ലാംഡ ടു ലാംഡ ത്രീ അപ്പോൾ നമുക്കറിയാം അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ ഇങ്ങനെ എഴുതാം എ പി ഈക്വൽ ടു പി ഡി എഴുതാം ഡിഫോർ പി ഇൻവേഴ്സ് എ പി എ എ പി ഈക്വൽ ടു ഡി എഴുതാൻ പറ്റും അതായത് ഇതിൽ ലെഫ്റ്റ് മൾട്ടിപ്ലൈ വിത്ത് പി ഇൻവേഴ്സ് ഇവിടെ പി ഇൻവേഴ്സ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എന്താവും പി ഇൻവേഴ്സ് ഇൻറ്റു എ പി ഇവിടെ പി ഇൻവേഴ്സ് ഇൻറ്റു പി എന്ന് പറഞ്ഞാൽ ഐ വരും ഇൻറ്റു ഡി അതായത് സൈ ഇൻറ്റു ഡി ഇസ് ഡി സോ പി ഇൻവേഴ്സ് എ പി ഈക്വൽ ടു ഡി എഴുതാൻ പറ്റും വേർ ഡി ഇസ് ദി ഡയഗണൽ മാട്രിക്സ് സോ ബൈ ഡെഫിനേഷൻ ഓഫ് ദി ഡയഗണലൈസബിലിറ്റി എ ഇസ് സെറ്റ് ടു ബി എ ഇസ് ഡയഗണലൈസബിൾ ഓക്കെ അപ്പോൾ നമ്മൾ പറഞ്ഞു തന്നുള്ളപ്പോൾ എക്ക് എൻ ലീനിയർലി ഇൻഡിപെൻഡ് അല്ലെങ്കിൽ ത്രീ ലീനിയർലി ഇൻഡിപെൻഡ് ആയിരിക്കും വെക്ടേഴ്സ് ത്രീ ബൈ ത്രീ ആയതുകൊണ്ട് ത്രീ ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആയിരിക്കും വെക്ടേഴ്സ് ഉണ്ടെങ്കിൽ നമുക്ക് എ ഡയഗണലൈസബിൾ ആണെന്ന് നമുക്ക് കിട്ടി ഓക്കെ അപ്പോൾ ഇവിടെ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിവിടെ ഡയഗണൽ മാട്രിക്സ് ലാംഡ വൺ ഐഗൻ വാല്യൂസ് ആണ് ലാംഡ വൺ ലാംഡ ടു ലാംഡ ത്രീ ഡയഗണൽ എൻട്രീസ് ആയിട്ട് വരുന്ന ഡയഗണൽ മാട്രിക്സ് ആണ് ഇവിടെ കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ ഓർഡർ എങ്ങനെ എഴുതാന്നുള്ളത് നമ്മൾ ഈ ലാംഡ വൺ എന്ന് പറയുന്നത് ആദ്യത്തെ ലാംഡ വൺ എന്ന് പറയുന്നത് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഐഗൻ വെക്ടർ ആണ് കെ വൺ നമ്മളിവിടെ എങ്ങനെയാണോ പി ഫോം ചെയ്തിട്ടുള്ളത് അതിനനുസരിച്ച് ഇരിക്കുന്ന അർത്ഥം നമ്മൾ പി ഫോം ചെയ്യുന്നത് ലാംഡ ടു സോറി കെ ടു ഇങ്ങനെയാണ് നമ്മൾ പി ഫോം ചെയ്യുന്നത് കെ ടു കെ വൺ കെ ത്രീ ഇങ്ങനെയാണ് നമ്മൾ എടുത്തിട്ടില്ലെങ്കിൽ അതായത് രണ്ട് കെ ടുവിനെ കെ ടു നമ്മൾ ഫസ്റ്റ് കോളായിട്ട് എടുത്തിട്ടില്ലെങ്കിൽ ഇങ്ങനെയാണ് എഴുതിയിട്ടില്ലെങ്കിൽ ഈ മാട്രിക്സ് എങ്ങനെ വരിക ലാംഡ ടു ലാംഡ വൺ ലാംഡ ത്രീ ഇങ്ങനെ എഴുതിണ്ടാവും ഓക്കെ ഈ രൂപത്തിൽ എഴുതുന്നത് അപ്പോൾ ഇതിൻ്റെ ഓർഡർ വരുന്നത് നമ്മൾ ഈ പി എങ്ങനെയാണോ ഫോം ചെയ്തത് ഏത് ഓർഡറിലാണ് നമ്മൾ പി ഫോം ചെയ്തത് എന്നുള്ള രൂപത്തിൽ അതിനനുസരിച്ചായിരിക്കും നമ്മൾ ഡയഗണൽ മാട്രിക്സിൻ്റെ ഓർഡർ വരിക ഫോം വരിക എന്നർത്ഥം ഓക്കെ അപ്പോൾ ഇത് ഇതിൻ്റെ ഒരു പാർട്ട് മാത്രമേ ഉള്ളൂ അതായത് ഇഫ് എൻ ഹാസ് എ ഹാസ് എൻ ലീനിയർലി ഇൻഡിപെൻഡ് ഐഗൻ വെക്ടേഴ്സ് ദെൻ എ ഇസ് ഡയഗണലൈസബിൾ അതാണ് ഇതിൻ്റെ പ്രൂഫ് ഇത് തന്നെയാണ് അത് ഓക്കെ ഈ ഇതിൻ്റെ പ്രൂഫാണ് അപ്പോൾ അത് കിട്ടിയിട്ടുള്ളത് ഇനി ഇത് ഇതിൽ നമ്മൾ സെക്കൻഡ് കേസ് ഇപ്പോൾ ഇത് മാത്രം ചോദിച്ചുള്ളെങ്കിൽ ഇപ്പോൾ ഈ പറഞ്ഞത് മാത്രം ചെയ്താൽ മതി ഇതിൻ്റെ കോൺവേഴ്സ് എന്താണ് എ ഡയഗണലൈസബിൾ ആണെങ്കിൽ എ ഹാസ് എൻ ലീനിയർലി ഇൻഡിപെൻഡ് ഐഗൻ വെക്ടേഴ്സ് പ്രൂവ് ചെയ്യണം ഇനി അതാണ് ഇനി അടുത്ത് പ്രൂവ് ചെയ്യാൻ പോകുന്നത് കോൺവേഴ്സ്ലി സപ്പോസ് ദാറ്റ് എ ത്രീ ബൈ ത്രീ മാട്രിക്സ്
A is diagonalizable. For 3 by 3 matrix, A is diagonalizable. Suppose here. Then, so A is diagonalizable. There exists by definition, there exists a 3 by 3 non-singular matrix P such that P inverse AP equal to D. Where D is the diagonal matrix. D is a diagonal matrix D. For D, we have a diagonal matrix. Other A diagonalizable angle by definition we have some P such that P inverse AP equal to some D where D is some diagonal matrix. Okay, then already prove A has three linearly independent eigenvectors. Okay, now but P inverse AP equal to D is one AP and left to multiply with the P. So P into P inverse AP equal to PD, that is P into P inverse around the room. I varum, so AP equal to PD. Okay, ini P ennalladhu oru matrix aanu, non singular matrix aanu namukku kittirund. Suppose if P1, P2, P3 denote the columns of P, P inde column vectors aayittu P1 um P2 um P3 ennu vicharikkya, angane engil namukku P ne engane represent cheyan pattum, then AP equal to AP1, P2, P3 ennu ezhuthan pattum. So this is this implies one implies one then AP equal to PD and so A into P, P is P1, P2, P3, this is equal to PD, P1, P2, P3 into D11, 00, D0, D2, 22, 00, D33. So this is the same thing, AP1, AP2, AP3. So this is nothing but D11 into P1, in a second D22 into P2, D33 into P3. Okay, then we will ഇതൊരു സംശയം ഉണ്ടെങ്കിൽ നമുക്കൊരു ഒരു ഏതെങ്കിലും ഒരു മാട്രിക്സ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ പറ്റും. കാരണം നമുക്ക് ഫോർ എക്സാമ്പിൾ ഇതിൽ പി വൺ പി ടു പി ത്രീ എന്നുള്ളത് വൺ ടു ത്രീ വൺ ടു ഫൈവ് സീറോ വൺ ടു ഇങ്ങനെയാണ് വിചാരിക്കുക. ഇൻറ്റു ഡി വൺ ഡി ടു ഈ ഡയഗൺ മാട്രിക്സ് ആണ് വിചാരിക്കുക. അപ്പോൾ മൾട്ടിപ്ലൈ ചെയ്താൽ എങ്ങനെ വരും? ഇത് ഇസ് ഫസ്റ്റ് ഡി വൺ വൺ സീറോ സീറോ എന്നുള്ള ഉള്ളത്. അപ്പോൾ വൺ ഇൻറ്റു ഡി വൺ വൺ പ്ലസ് വൺ ഇൻറ്റു സീറോ പ്ലസ് സീറോ ഇൻറ്റു സീറോ. അപ്പോൾ ഡി വൺ വൺ ആണ് ആദ്യം വരിക. ഓക്കെ, പിന്നെ അടുത്തത് സെക്കൻഡ് കേസ് വരുമ്പോൾ ഇവിടെ സീറോ ഡി ടു ടു സീറോ എന്നാണ്. അപ്പോൾ പിന്നെ വരുന്നത് വൺ ഇൻറ്റു സീറോ പ്ലസ് വൺ ഇൻറ്റു ഡി ടു ടു പ്ലസ് സീറോ ഇൻറ്റു സീറോ, സോ ഡി ടു ടു വരും ഇതിൽ. പിന്നെ ഒന്നാമത്തേൽ വൺ ഇൻറ്റു അടുത്ത സീറോ സീറോ ഡി ത്രീ ത്രീ ആണ്. അപ്പോൾ സീറോ ഇൻറ്റു ഡി ത്രീ ത്രീ സീറോ വരും. ഓക്കെ, ഇതിൽ ഫസ്റ്റ് റോ മാത്രമായിട്ടുള്ളൂ. സെക്കൻഡ് റോ ഇതേപോലെ ടു വെച്ചിട്ട് ഇതേപോലെ ചെയ്യാൻ പറ്റും. ടു ഡി വൺ വൺ വരും, ടു ഡി വൺ വൺ. പിന്നെ അതായത് സോറി സെക്കൻഡ് റോ, ഇവിടെ സെക്കൻഡ് റോയിൽ ഫസ്റ്റ് കോളം വെച്ചുമ്പോൾ ടു ഇൻറ്റു ഡി വൺ വൺ പ്ലസ് ടു ഇൻറ്റു സീറോ പ്ലസ് വൺ ഇൻറ്റു സീറോ, അപ്പോൾ ടു ഡി വൺ വൺ വരും. പിന്നെ സെക്കൻഡ് റോ സെക്കൻഡ് കോളം എന്ന് പറയുമ്പോൾ ടു സീറോ ടു ഇൻറ്റു ഡി ടു ടു, അപ്പോൾ ടു ഡി ടു ടു പ്ലസ് സീറോ വരും. പിന്നെ തേർഡ് റോ, സോ സോറി ഫസ്റ്റ് സെക്കൻഡ് റോ ആൻഡ് തേർഡ് കോളം, സോ ടു ഇൻറ്റു സീറോ ടു ഇൻറ്റു സീറോ ആൻഡ് വൺ ഇൻറ്റു ഡി ത്രീ ത്രീ ആയിരിക്കും വരിക. ഇവിടെ ഡി ത്രീ ത്രീ, ഓക്കെ, ഇങ്ങനെ ആയിരിക്കും. ഇനി ഇതിൽ വരുന്നത് 3 into d11 plus 5 into 0 plus 2 into 0, so 3d11 plus 3 into 0 at the random third case 3 into 0 5 into d22 in a delay 0 0 d33 but the last two term other value 2 into d33 then we are ഇതിനെ ആണ് നമ്മൾ എന്ത് പറയുന്നത്, ഇതിനെ എങ്ങനെ എഴുതാൻ പറ്റും എന്ന് പറയുന്നതാണ്. ഓക്കെ, കാരണം ഇതിൽ മൊത്തം എന്തുള്ളത്, ഈ പി വൺ മൊത്തം ഇതിലുള്ളത് ഡി വൺ വൺ ഇൻറ്റു പി വൺ ആണ്. ഈ പി വൺ എന്ന് പറഞ്ഞത് ഏതായിരുന്നു, ഇതല്ലേ, ഇതാണ് പി വൺ. ഇതിനെ നമുക്ക് അങ്ങനെ എഴുതാൻ പറ്റും, മൊത്തത്തിൽ വരുമ്പോൾ ഡി വൺ വൺ ഇൻറ്റു പി വൺ പ്ലസ് വൺ ടു ത്രീ ഇങ്ങനെ വരിക. രണ്ടാമത്തേത് വരുന്നത് ഡി ടു ടു ഇൻറ്റു വൺ ടു ഫൈവ് വൺ ടു ഫൈവ്, ഇതേപോലെ പിന്നെ തേർഡും വരും ഡി ത്രീ ത്രീ ഇൻറ്റു സീറോ ടു സീറോ വൺ ടു. അതാണ് ഈ പറ സംഭവങ്ങൾ. ഓക്കെ, വൺ ടു ത്രീ ഇൻറ്റു ദിസ്, അതായത് ഡി വൺ വൺ ഇൻറ്റു പി വൺ, ഇത് പി വൺ ആയിരുന്നു. Then either P2, the P3. Oh, this is D11 into P1, and another D1, D22 into P2, other D33 into P3. Now, we will take a little months like an example. Varna, Varano, and I will be younger than ever. It will 3 by 3 matrix. I think. Okay, so either now we get either in the two. Then the right side room, left side room equal as under the Mokan Varambatum. Will എ പി വൺ ഇസ് ഈക്വൽ ടു ഡി വൺ വൺ പി വൺ എഴുതാം, എ പി ടു ഈക്വൽ ടു ഡി ടു ടു പി ടു എഴുതാം, എ പി ത്രീ ഈക്വൽ ടു ഡി ത്രീ ത്രീ പി ത്രീ എഴുതാം. സോ ഇത് നമുക്ക് അറിയാവുന്നതിനാണ് ദിസ് ഇസ് ഡെഫിനേഷൻ ഓഫ് ദി ഐഗൻ വാല്യൂസ് ഓർ ഐഗൻ വെക്ടേഴ്സ്. സോ ഫ്രം ദിസ് വി ഹാവ് ഡി വൺ വൺ ഈസ് ആൻ ഐഗൻ വാല്യൂ ഓഫ് എ
with the corresponding eigenvector p1. Okay, by from this d22 is an eigenvalue of A correct with the corresponding eigenvector p2. This is d33 is an eigenvalue of A with the corresponding eigenvector p3. So d11, d22, d33 are eigenvalues of A with the corresponding eigenvectors p1, p2 and p3 in the parameter. Okay, now we already learned that p is non-singular. P normal suppose is the P non singular I don't do any. Suppose A means A diagonalizable I don't do, we can find a non singular P. So P non singular I don't know in the columns and the region linearly independent region. Columns and rows and parameter P non singular I don't do, the columns P1, P2, P3 are linearly independent. P1, P2, P3 and another number the eigenvectors are so the eigenvectors are linearly independent. So diagonalizable critical in the number of the parameter. Eigenvectors are linearly independent. This is a very important theorem. That is, any matrix in the order of n by n matrix is n by n square matrix. That is diagonalizable necessary and sufficient condition. That is the if and only if condition. This is n linearly independent eigenvectors. That is the same parameter. That is, a 3 by 3 matrix is linearly independent. മൂന്ന് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ഐഗൻ വെക്ടേഴ്സ് ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും, അത് ഡയഗണലൈസബിൾ ആണെന്ന് പറയാൻ പറ്റും. ഇത് മൂന്നെണ്ണമല്ല രണ്ടെണ്ണം ഉള്ളൂ അല്ലെങ്കിൽ ഒന്നേ ഉള്ളൂ എങ്കിൽ നമുക്ക് എന്ത് പറയാം, ഡയഗണലൈസബിൾ അല്ല എന്നും പറയാൻ പറ്റും. ഓക്കെ, അപ്പൊ അതാണ് നമുക്ക് അടുത്തത് പറയുന്നത്. അടുത്തത് എന്താ, സഫീഷ്യന്റ് കണ്ടീഷൻ ഫോർ ഡയഗണലൈസബിലിറ്റി. അതായത് ഇഫ് എൻ ബൈ എൻ മാട്രിക്സ് ഹാസ് എൻ ഡിസ്റ്റിങ്ക്റ്റ് ഐഗൻ വാല്യൂസ്. അതും കൂടി നോക്കിയാൽ നമുക്ക് ഒന്നും കൂടെ ഓക്കെയാണ്. കാരണം എൻ ഡിസ്റ്റിങ്ക്റ്റ് ഐഗൻ വാല്യൂസ് ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാം, എ ഡയഗണലൈസബിൾ ആണെന്ന് പറയാൻ പറ്റും. ഓക്കെ, അത് വേറെ കേസ്. അതിന് റീസൺ ഒന്നുമില്ല, നമുക്ക് ഓൾറെഡി നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇഫ് എ ഹാസ് എൻ ഡിസ്റ്റിങ്ക്റ്റ് ഐഗൻ വാല്യൂസ്, ഐഗൻ വാല്യൂസ് ഡിസ്റ്റിങ്ക്റ്റ് ആണെങ്കിൽ കറസ്പോണ്ടിങ് ഐഗൻ വെക്ടേഴ്സ് എന്തായിരിക്കും, ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണെന്ന് നമ്മൾ കഴിഞ്ഞ തിയറങ്ങളിലൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ വീഡിയോസിൽ. എയുടെ ഐഗൻ വാല്യൂസ് ഡിസ്റ്റിങ്ക്റ്റ് ആണ് എന്നുണ്ടെങ്കിൽ കറസ്പോണ്ടിങ് ഐഗൻ വെക്ടേഴ്സ് എന്തായിരിക്കും, ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണെന്ന് കിട്ടിയിട്ടുണ്ട്. സോ ബൈ ഫ്രം പ്രീവിയസ് തിയറം നമുക്കറിയാം ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ഐഗൻ വെക്ടേഴ്സ് ഉണ്ടെങ്കിൽ എന്തായിരിക്കും, ഡയഗണലൈസബിൾ ആണെന്ന് നമുക്ക് ഓൾറെഡി അറിയാം. സോ അത്രേ ഉള്ളൂ എൻ്റെ പ്രൂഫ്. ഓക്കെ, അപ്പോൾ ഇതിങ്ങനെ പ്രൂഫ് പ്രൂവ് ചെയ്യാം. ദി എൻ ബൈ എൻ മാട്രിക്സ് എ ഹാസ് ഡിസ്റ്റിങ്ക്റ്റ് ഐഗൻ വാല്യൂസ് ഇംപ്ലൈസ് ഡിസ്റ്റിങ്ക്റ്റ് ഐഗൻ വാല്യൂസ് ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാം, കറസ്പോണ്ടിങ് ഐഗൻ വെക്ടേഴ്സ് ആർ ലീനിയർലി ഇൻഡിപെൻഡൻറ്റ്. ഓക്കെ, സോ എ ഹാസ് എൻ ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് ഐഗൻ വെക്ടേഴ്സ്, സോ ബൈ പ്രീവിയസ് തിയറം എ ഈസ് ഡയഗണലൈസബിൾ. ഡയറക്റ്റ് ആണ്. അപ്പോൾ ഈ തിയറംസ് ഒന്ന് ഓർത്ത് വയ്ക്കുക. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള തിയറം എന്ന് പറഞ്ഞാൽ ഇത് മാത്രമാണ്. ഇത് നമുക്ക് ഓൾറെഡി ആരെങ്കിലും തിയറം വെച്ചിട്ട് നമ്മൾ എഴുതുന്നതാണ്. ഓക്കെ, അപ്പോൾ സെക്കൻഡ് തിയറം ഒന്ന് ഓർത്തിരിക്കുക. ഡയഗണലൈസബിൾ ആണെങ്കിൽ ഇഫ് ആൻഡ് ഓൺലി ഇഫ് എ ഹാസ് എൻ ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ഐഗൻ വെക്ടേഴ്സ്. ഓക്കെ, അപ്പോൾ ടു ബൈ ടു മാട്രിക്സ് ഡയഗണലൈസബിൾ ആണെങ്കിൽ ആവണമെങ്കിൽ എന്ത് വേണം, രണ്ട് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ഐഗൻ വെക്ടേഴ്സ് ഉണ്ടായിരിക്കുന്നത് നിർബന്ധമാണ്. ഓക്കെ, തിരിച്ചും ഇതിന് ഇഫ് ആൻഡ് ഓൺലി ഇഫ് കണ്ടീഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പോൾ നമുക്ക് എൻ ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ഐഗൻ വെക്ടേഴ്സ് ഇല്ലെങ്കിൽ എന്ത് പറയാൻ പറ്റും, എ ഈസ് നോട്ട് ഡയഗണലൈസബിൾ എന്ന് പറയാൻ പറ്റും. ഓക്കെ, അതും ഇഫ് ആൻഡ് ഓൺലി ഇഫ് കണ്ടീഷൻ ആയിട്ട് തിരിച്ചും പറയാം. ഓക്കെ, അപ്പോൾ നമുക്കറിയാൻ പറ്റും, ഇങ്ങനെ പറയാം ആ തിയറത്തിൽ നമുക്ക് ഇഫ് എ എ എൻ ബൈ എൻ ആണ് എടുക്കുക, ഹാസ് അല്ലെങ്കിൽ ദി നമ്പർ ഓഫ് ഇങ്ങനെ പറയാം, ദി നമ്പർ ഓഫ് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ഐഗൻ വെക്ടേഴ്സ് ഈസ് നോട്ട് എൻ ഇംപ്ലൈസ് നമ്പർ ഓഫ് ലീനിയർ ഇൻഡിപെൻഡൻ്റ് ഐഗൻ വെക്ടേഴ്സ് ഓഫ് എ എന്നുള്ള എൻ ബൈ എൻ മാട്രിക്സ് ആണെങ്കിൽ ഇറ്റ്സ് നോട്ട് എൻ, ദെൻ എന്ത് പറയാൻ പറ്റും, എ ഈസ് നോട്ട് ഡയഗണലൈസബിൾ. ഡയഗണലൈസബിൾ, ഓക്കെ, ഡയഗണലൈസബിൾ ആണെങ്കിൽ ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ഐഗൻ വെക്ടേഴ്സിൻ്റെ എണ്ണം ധരിക്കണം, എൻ എൻ ആയിരിക്കണം എന്ന് അർത്ഥം. ഓക്കെ, നെക്സ്റ്റ് ഒരു എക്സാമ്പിൾ നോക്കാം. ടു ബൈ ടു മാട്രിക്സ് ആണ്. ഡയഗണലൈസ് എ ഈക്വൽ ടു മൈനസ് ഫൈവ് നയൻ മൈനസ് സിക്സ് ടെൻ ഇഫ് പോസിബിൾ. അപ്പോൾ ഡയഗണലൈസ് ചെയ്യാൻ പറ്റുമില്ല എന്നാണ് നോക്കുന്നത്. നമുക്കറിയാം ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ നമുക്കറിയാം, ഡിറ്റർമിനന്റ് ഓഫ് എ മൈനസ് ലാംഡ ഈക്വൽ ടു സീറോ, ദാറ്റ് ഇസ് മൈനസ് ഫൈവ് മൈനസ് ലാംഡ, നയൻ മൈനസ് സിക്സ്, ടെൻ മൈനസ് ലാംഡ ഈക്വൽ ടു സീറോ, ദാറ്റ് ഇസ് ദിസ് ഇസ് ഈക്വൽ ടു സീറോ. ഡയറക്ട്ലി നമുക്ക് എഴുതാൻ പറ്റുന്നതാണ്. സോ ലാംഡ വൺ ഈക്വൽ ടു ഫോർ ആൻഡ് ലാംഡ ടു ഈക്വൽ ടു ഫോർ. അപ്പോൾ തന്നെ നമുക്ക് ഡയറക്ട്ലി എന്ത് പറയാൻ പറ്റും, ഐഗൻ വാല്യൂസ് ഡിസ്റ്റിങ്ക്ട് ആണ്, സോ എ ഈസ് ഡയഗണലൈസബിൾ എന്ന് പറയാൻ പറ്റും. ഓക്കെ, ഡയഗണലൈസബിൾ ആണോ എന്ന് മാത്രമല്ല ചോദിച്ചിട്ടുള്ളത്, ഡയഗണലൈസബിൾ ആണെങ്കിൽ ഡയഗണലൈസ് ചെയ്യണം നമുക്ക്.
അപ്പൊ ഇതിൽ ഇവിടെ തന്നെ നമുക്ക് ഡയഗണലൈസബിൾ ആണെന്ന് പറയാൻ പറ്റും. കാരണം ഡിസ്റ്റിങ്ക്ട് ഐഗൻ വാല്യൂ വന്നു കഴിഞ്ഞാൽ നമുക്കറിയാം ഐഗൻ വെക്റ്റേഴ്സ് എന്തായിരിക്കും, കറസ്പോണ്ടിങ് ഐഗൻ വെക്റ്റേഴ്സ് ലീനിയർലി ഇൻഡിപെൻഡന്റ് ആയിരിക്കും. സോ എ ഇസ് ഡയഗണലൈസബിൾ. ഇതിന് പറഞ്ഞാൽ തന്നെ മതി, എ ഡിസ്റ്റിങ്ക്ട് ഐഗൻ വാല്യൂസ് ഡിസ്റ്റിങ്ക്ട് ആയതുകൊണ്ട് തന്നെ വി ഹാവ് എ ഇസ് ഡയഗണലൈസബിൾ. നമ്മൾ അവസാനം പറഞ്ഞ തിയറം. നൗ എങ്ങനെ നമ്മൾ ഇനി ആ ഡയഗണലൈസ് ചെയ്യും എന്നുള്ളതാണ് നോക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം, കറസ്പോണ്ടിങ് ഐഗൻ വെക്റ്റേഴ്സ് കണ്ടുപിടിക്കണം. സോ കറസ്പോണ്ടിങ് ടു ലാംഡ അതിന് നിങ്ങൾ വെരിഫൈ ചെയ്യണം ഐഗൻ വെക്റ്റേഴ്സ് എങ്ങനെ കണ്ടുപിടിക്കാമെന്ന് നമുക്കറിയാം. നമ്മൾ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ലാംഡ വണ്ണിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഐഗൻ വെക്റ്റേഴ്സ് ഇത് കിട്ടും, ലാംഡ ടുവിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഐഗൻ വെക്റ്റേഴ്സ് വൺ വണ്ണും കിട്ടും. സോ നമ്മൾ ഇപ്പം നിങ്ങൾ കണ്ടുപിടിക്കണം ഇത്. അപ്പോൾ ഇത്രയും കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഇത് മാട്രിക്സ് പി ഫോം ചെയ്യുകയാണ്. ഇതിന് മൊഡാൽ മാട്രിക്സ് എന്നും കൂടി പറയാറുണ്ട് കേട്ടോ, നിങ്ങളുടെ ടെക്സ്റ്റിൽ അതില്ല. മൊഡാൽ മാട്രിക്സ്, പിന്നെ മൊഡാൽ മാട്രിക്സ് എന്ന് പറയാറുണ്ട്. MODAL മൊഡാൽ മാട്രിക്സ്. മൊഡാൽ മാട്രിക്സ് നമുക്ക് ഇങ്ങനെ ഫോം ചെയ്യാൻ പറ്റും, പി ഈക്വൾ ടു കെ വൺ കെ ടു. കെ വൺ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് കോൾ ആയിട്ട്, ഇത് കെ ടു സെക്കൻഡ് കോൾ ആയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ 3 2 3 1 1 2. ഇങ്ങനെ നമുക്ക് പി എഴുതാൻ പറ്റും. സോ നമുക്ക് പി ഇൻവേഴ്സ് കണ്ടുപിടിക്കാൻ അറിയാം. പി ഇൻവേഴ്സ് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ഇത് കിട്ടും. നൗ പി ഇൻവേഴ്സ് എ പി എന്തായിരിക്കും, ഡി ആയിരിക്കും. ഓക്കെ, കാരണം ഇത് നമുക്ക് ഡയഗണലൈസബിൾ ആണെന്ന് ഉറപ്പാണ്. അപ്പോൾ പി ഇൻവേഴ്സ് എ പി എന്ത് കിട്ടും, ഡി എന്ന് കിട്ടും. അപ്പം പി ഇൻവേഴ്സ് ഇതാണ് കണ്ടുപിടിച്ചിട്ടുള്ളത്, പി ഇൻവേഴ്സ് ഇതാണ് എ, ദിസ് ഇസ് പി. സോ പി ഇൻവേഴ്സ് എ പി ഈക്വൽ ടു ഡയഗണൽ മാട്രിക്സ് ദിസ് 1 0 0 1. 1 0 0 1 എന്ന് പറയുന്നത് നമ്മൾ കെ വൺ എടുത്തിട്ടുള്ളത്, ലാംഡ വൺ വൺ ആണ്, ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ളത് കെ വൺ. ലാംഡ ടു 4 ആണ്, അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കെ ടു. അപ്പോൾ ആദ്യം നമ്മൾ എടുത്തത് കെ വൺ കെ ടു എന്നുള്ള രൂപത്തിലാണ്. അപ്പോൾ ഇത് ലാംഡ വണ്ണും ഇത് ലാംഡ ടുവിനും കറസ്പോണ്ടിങ് ആയിട്ടാണ്. അപ്പോൾ ആദ്യ തലമുറ എന്തായിരിക്കും, ഫസ്റ്റ് ലാംഡ വൺ ആയിരിക്കും, ദിസ് ഇസ് ലാംഡ വൺ, ദിസ് ഇസ് ലാംഡ ടു, ഇങ്ങനെ ആയിരിക്കും ഓർഡർ വരിക ഐഗൻ വാല്യൂസിൻ്റെ. ഓക്കെ, നിങ്ങൾക്കത് വെരിഫൈ ചെയ്ത് നോക്കുക. നിങ്ങൾ ആദ്യം ഇതൊന്നും മൾട്ടിപ്ലൈ ചെയ്യുക, ഒരു 2 by 2 × 2 by 2 × 2 by 2 മാട്രിക്സ് കിട്ടും. പിന്നെ ആ കിട്ടുന്ന മാട്രിക്സ് ഇതിനെ വെച്ച് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെയൊരു ലൈനുള്ള മാട്രിക്സ് കിട്ടും. അതും നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് വെരിഫൈ ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഇതിൽ ചെയ്യേണ്ട കാര്യം ഐഗൻ വെക്റ്റേഴ്സ് കണ്ടുപിടിക്കണം. ഐഗൻ വാല്യൂസ് ഓൾറെഡി നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്, ഐഗൻ വെക്റ്റേഴ്സ് ഇവിടെ ഇവിടെ മോഡൽ ചെയ്യുമ്പോൾ കണ്ടുപിടിക്കണം. ഓക്കെ, സോ പി ഇൻവേഴ്സ് എ പി ഈക്വൽ ടു ഡി ദി ഡയഗണൽ മാട്രിക്സ്. ഡയഗണൽ മാട്രിക്സ് എന്ത് കിട്ടി, 1 0 0 1 0 0 4 എന്നുള്ള ഡയഗണൽ മാട്രിക്സ് കിട്ടി എന്നർത്ഥം. സോ ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഡയഗണലൈസ് ചെയ്യുന്നത്. ഓക്കെ, നാവ് നോട്ടായിട്ട് നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ്, ഇഫ് വി റിവൈസ്ഡ് ദി കോളംസ്, പി പിയിലെ കോളംസ് നമ്മൾ റിവൈസ് ചെയ്ത് കഴിഞ്ഞാൽ, നമ്മൾ നേരത്തെ എങ്ങനെ എടുത്തത്, 3 2 1 1 ആ കോളംസ് എടുത്തത്, അതായത് കെ വൺ കെ ടു, തിരിച്ചെടുത്ത് കഴിഞ്ഞാൽ ആദ്യം 1 1 എടുത്തു പിന്നെ 3 2 എടുത്തു. അങ്ങനെ എടുക്കുകയാണെങ്കിൽ കറസ്പോണ്ടിങ്ലി ഡി എന്ത് കിട്ടും നമുക്ക്, 4 0 0 1. ഇതും നേരെ റിവേഴ്സ് ചെയ്യും. ഇവിടെ കിട്ടിയ ഡി ഡി എന്തായിരിക്കും, അതിൽ ഐഗൻ വെക്റ്റർ ഐഗൻ വാല്യൂസ് റിവേഴ്സ് ചെയ്യും. ഓക്കെ, അതിപ്പോൾ ഏതെടുത്താലും കുഴപ്പമില്ല, നമുക്ക് ആ ഡയഗണലൈസബിൾ ഡയഗണലൈസ് ചെയ്ത മാട്രിക്സ് കിട്ടുമെന്ന് മാത്രം. ഓക്കെ, നെക്സ്റ്റ് എക്സാമ്പിൾ, എക്സാമ്പിൾ 2, ഡയഗണലൈസ് മാട്രിക്സ് ചെയ്യാം. ഇതൊരു 3 by 3 മാട്രിക്സ് ആണ്, ഇത് ഡയഗണലൈസ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഡയഗണലൈസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത് ഞാൻ നിങ്ങൾക്ക് ലീവ് ചെയ്യാണ്, ഐഗൻ വാല്യൂസും ഐഗൻ വെക്റ്റേഴ്സും കണ്ടുപിടിക്കുന്നത്. അപ്പോൾ നമുക്ക് കിട്ടുന്ന ഐഗൻ വാല്യൂസ് എന്താണ്, ലാംഡ വൺ ഈക്വൽ 0 കിട്ടും, -4 കിട്ടും, 3 കിട്ടും. മൂന്നും ഡിസ്റ്റിങ്ക്ട് ഐഗൻ വാല്യൂസ് ആണ്. അതുകൊണ്ട് കറസ്പോണ്ടിങ് ഐഗൻ വെക്റ്റേഴ്സ് എന്തായിരിക്കും, ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആയിരിക്കും. സോ എ ഇസ് ഡയഗണലൈസബിൾ. ഓക്കെ, അപ്പോൾ അതും കൂടെ എഴുതുമ്പോൾ വൃത്തിയായിരിക്കും. ഐഗൻ വാല്യൂസ് ഡിസ്റ്റിങ്ക്ട് ആയതുകൊണ്ട് കറസ്പോണ്ടിങ് ഐഗൻ വെക്റ്റേഴ്സ് എന്താണ്, ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണ്. സോ എ ഇസ് ഡയഗണലൈസബിൾ. അപ്പോൾ ഇതാണ് കറസ്പോണ്ടിങ്ങിൽ ഐഗൻ വെക്റ്റേഴ്സ് കിട്ടുന്നത്. ഇതിൽ ഇത് നമ്മൾ ഐഗൻ വാല്യൂസും കണ്ടുപിടിക്കുക, അതുപോലെ തന്നെ ഐഗൻ വെക്റ്റേഴ്സും കണ്ടുപിടിച്ചിട്ട് ഇത് തന്നെയാണെന്ന് വെരിഫൈ ചെയ്യുക. ഓക്കെ, സോ എ ഡയഗണലൈസബിൾ ആണെന്ന് കിട്ടി. ഇനി ഔ ടു ഡയഗണലൈസ്. അപ്പോൾ നമ്മൾ മൊഡാൽ മാട്രിക്സ് ഉണ്ടാക്കുന്നത് കെ വൺ കെ ടു കെ ത്രീ നമ്മൾ ഫോം ചെയ്തിട്ടാണ്. അപ്പോൾ ഇങ്ങനെ നമുക്ക് ഫോം ചെയ്യാൻ പറ്റും, പി ഈക്വൾ ടു കെ വൺ കെ ടു കെ ത്രീ, ജിസ് കെ വൺ കെ ടു കെ ത്രീ. നേരെ നമ്മൾ കോളായിട്ട് എഴുതി. അപ്പോൾ ഇതും നമുക്ക് അറിയാം, കുറേ മെത്തേഡ്സ് ആയിരുന്നു നമുക്ക് ഇൻവേഴ്സ് കണ്ടുപിടിക്കാനുള്ള മെത്തേഡ്സ്. നമ്മൾ ജോയിൻ മെത്തേഡോ അല്ലെങ്കിൽ റോ ട്രാൻസ്ഫോർമേഷൻ മെത്തേഡോ ഏത് മെത്തേഡോ ഉപയോഗിച്ചിട്ട് നമ്മൾ ഇൻവേഴ്സ് കണ്ടുപിടിക്കുക. അത് നിങ്ങൾ കണ്ടുപിടിക്കുന്ന നിർബന്ധമാണ്. കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇൻവേഴ്സ് കിട്ടും. ഓക്കെ, ഇൻവേഴ്സ് കിട്ടുന്ന ഉറപ്പാണ്. കാരണം ഈ മൂന്ന് ഐഗൻ വെക്റ്റേഴ്സ് എന്താണ്, ലീനിയലി ഇൻഡിപെൻഡൻ്റ് ആണ്. അതായത് ഇതിൻ്റെ കോളംസ് എല്ലാം ലീനിയലി ഇൻഡിപെൻഡൻ്റ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഡിറ്റർമിനൻ്റ് നോൺ സീറോ ആയിരിക്കും, ഡിറ്റർമിനൻ്റ് ഓഫ് പി നോൺ സീറോ ആയിരിക്കും. അതുകൊണ്ട് ഇത് നോൺ സിംഗുലർ ആണ്, അതായത് ഇൻവേഴ്സ് എക്സസ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് പിന്നെ ഇൻവേഴ്സ് എക്സസ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ നോക്കാൻ വേണ്ടി നമുക്ക് നേരെ ഡിറ്റർമിനൻ്റ് കണ്ടുപിടിച്ചാൽ മതി. ഡിറ്റർമിനൻ്റ് 0 ആണെങ്കിൽ ഇൻവേഴ്സ് എക്സസ് ചെയ്യില്ല. ഓക്കെ, സോ പി ഇൻവേഴ്സ് നമുക്ക് ഇങ്ങനെ കിട്ടി. സോ പി ഇൻവേഴ്സിൻ്റെ എ പി എന്നുള്ളത് ഡി കിട്ടും. അപ്പോൾ പി ഇൻവേഴ്സിൻ്റെ എ പി നേരെ ദിസ് ഇസ് പി ഇൻവേഴ്സ്, ദിസ് ഇസ് എ, ദിസ് ഇസ് പി. ഓക്കെ, പി ഇൻവേഴ്സ് എ പി ഇസ് ഈക്വൽ ടു ഡി ആയിരിക്കും. ഡി എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഐഗൻ വാല്യൂ ലാംഡ വൺ 0 ആയിരുന്നു, ലാംഡ ടു -4, ലാംഡ 3 3 ആയിരുന്നു. ഇതായിരിക്കും ഡയഗണൽ എൻട്രീസ് വരെ. ഓക്കെ.
അപ്പോൾ ഇത് നേരെ എഴുതി വെച്ചാൽ മതി. പക്ഷെ ഇത് എഴുതുമ്പോൾ മാറരുത്, കാരണം ഇതിൻ്റെ ഓർഡർ ലാംഡ വൺ ലാംഡ ടു ലാംഡ ത്രീ, നമ്മൾ ഇവിടെ പി എങ്ങനെ എടുത്തിട്ടുള്ളത് അതിനനുസരിച്ച് എഴുതണം എന്നർത്ഥം. ഓക്കെ, അത് മാറരുത്. യൂണിവേഴ്സ് എന്തായാലും കണ്ടുപിടിക്കണം. നമുക്ക് വെരിഫൈ ചെയ്യണമെങ്കിൽ ഒന്ന് വെരിഫൈ ചെയ്ത് നോക്കാം, ഇല്ലെങ്കിൽ എക്സാമിൽ എഴുതുമ്പോൾ വെരിഫൈ ചെയ്യണമെന്നില്ല. ഡയഗണലൈസബിൾ ആയതുകൊണ്ട് ഇത് എന്തായാലും കിട്ടുന്നത്, ഈ പ്രോഡക്റ്റ് കിട്ടുന്നത് ഡയഗണൽ മാട്രിക്സ് തന്നെ ആയിരിക്കും. ബട്ട് ദി ഡയഗണൽ എൻട്രീസ് ഇസ് ഡിപ്പെൻഡ്സ് ഓൺ ദി ഓർഡർ ഓഫ് അവർ ഐഗൻ വെക്ടേഴ്സ് അല്ലെങ്കിൽ ഫോർമേഷൻ ഓഫ് പി. ഓക്കെ, കെ വൺ കെ ടു കെ ത്രീ എടുത്തുകൊണ്ട് ലാംഡ വൺ ലാംഡ ടു ലാംഡ ത്രീ തിരിച്ചു വരുന്നതനുസരിച്ച് അത് മാറും. ഓക്കെ അല്ലേ. സോ ഡയഗണലൈസ് ചെയ്യുന്നത് എങ്ങനെ, നമുക്ക് രണ്ട് എക്സാമ്പിൾ നമ്മൾ പറഞ്ഞു. ആ രണ്ട് എക്സാമ്പിളിലൂടെ നമുക്ക് ഡയഗണലൈസബിൾ ആകുന്ന മാട്രിക്സ് എങ്ങനെ ഡയഗണലൈസബിൾ ചെയ്യാം എന്നുള്ളത് നമ്മൾ പഠിച്ചു. ഓക്കെ, ഇനി അടുത്ത ഒരു റിമാർക്കായിട്ട് പറഞ്ഞത്, എല്ലാ മാട്രിക്സും ഡയഗണലൈസബിൾ ആണ്. എല്ലാ മാട്രിക്സും ഉദ്ദേശിക്കുന്നതല്ല എൻ ബൈ എൻ മാട്രിക്സ്, അതായത് സ്ക്വയർ മാട്രിക്സിനെ കുറിച്ച് മാത്രമാണ് പറയുന്നത്. എല്ലാ സ്ക്വയർ മാട്രിക്സും ഡയഗണലൈസബിൾ ആണോ അല്ലേ, അല്ലെങ്കിൽ ഡയഗണലൈസബിൾ അല്ലാത്ത ഏതെങ്കിലും മാട്രിക്സ് ഉണ്ടോ ഇല്ലേ എന്നുള്ളതാണ് പറയാൻ പോകുന്നത്. അപ്പോൾ ഇപ്പോൾ നമ്മൾ ഇപ്പോൾ രണ്ട് കഴിഞ്ഞ തിയറത്തിലൂടെയും അല്ലെങ്കിൽ രണ്ട് പ്രോബ്ലത്തിലൂടെ നമുക്ക് മനസ്സിലാക്കിയ കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, എക്ക് എൻ ഡിസ്റ്റിങ്ക്ട് ഐഗൻ വാല്യൂസ് ഉണ്ടെങ്കിൽ എന്തായാലും എന്തായിരിക്കും, ഡയഗണലൈസബിൾ ആയിരിക്കും. That is, the condition that n by n matrix A has n distinct eigenvalue is sufficient for the diagonalizability. Sufficient that A is diagonalizable. Okay? Sufficient in the കാരണം പറയുന്നത്, sufficient എന്ന് പറഞ്ഞാൽ എന്താണെന്നാണ് ഈ പറഞ്ഞിട്ടുള്ളത്. അതായത് ദാറ്റ് ഇസ് ഗ്യാരണ്ടി ചെയ്യും എന്ത്, ദാറ്റ് എ ഇസ് ഡയഗണലൈസബിൾ. ദാറ്റ് ഇസ് ദി കണ്ടീഷൻ ദാറ്റ് എൻ ബൈ എൻ മാട്രിക്സ് ഹാസ് എ ഹാവ് എൻ ഡിസ്റ്റിങ്ക്ട് ഐഗൻ വാല്യൂസ് ഈസ് സഫിഷ്യൻറ്റ് ഫോർ ദാറ്റ് എ ഇസ് ഡയഗണലൈസബിൾ. എ ഡയഗണലൈസബിൾ ആവാനുള്ള ഒരു സഫിഷ്യൻ കണ്ടീഷൻ ആണ് എന്ത്, ഡിസ്റ്റിങ്ക്ട് ഐഗൻ വാല്യൂസ് ഉണ്ടാകുക എന്നുള്ളത്. നമുക്ക് അവസാനത്തെ തിയറം പറഞ്ഞതാണ്. ഓക്കെ, പക്ഷേ അത് പിന്നെ നെസസറി കണ്ടീഷൻ ആണോ എന്നുള്ളതാണ് അടുത്ത ക്വസ്റ്റ്യൻ. അതായത് പിന്നെ ദി കണ്ടീഷൻ ദാറ്റ് ദർ ബി എൻ ഡിസ്റ്റിങ്ക്ട് ഐഗൻ വാല്യൂസ് നോട്ട് എ നെസസറി കണ്ടീഷൻ ഫോർ ദി ഡയഗണലൈസേഷൻ ഓഫ് എ. അതായത് സഫിഷ്യൻ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ഡയഗണലൈസ്, അതായത് ഇഫ് ദി മാട്രിക്സ് എ ഡസ് നോട്ട് ഹാവ് എൻ ഡിസ്റ്റിങ്ക്ട് ഐഗൻ വാല്യൂസ് ദെൻ ഇറ്റ് മേ ഓർ മേ നോട്ട് ബി ഡയഗണലൈസബിൾ. അതിൻ്റെ അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം എന്തായാലും ലാംഡ വണ്ണും ലാംഡ ടൂ ത്രീ ബൈ ത്രീ ആണ് വിചാരിക്കുക. ലാംഡ വണ്ണും ലാംഡ ടൂവും ലാംഡ ത്രീയും ഈക്വൽ അല്ല, അതായത് മൂന്നും ഡിസ്റ്റിങ്ക്ട് ആണെന്നുണ്ടെങ്കിൽ എന്തായാലും നമുക്കറിയാം എ ഡയഗണലൈസ് ചെയ്യാൻ പറ്റും, എ ഇസ് ഡയഗണലൈസബിൾ. ഓക്കെ, ഇനി ഐഗൻ വാല്യൂസ് ഡിസ്റ്റിങ്ക്ട് അല്ല എന്നുണ്ടെങ്കിലോ, ഐഗൻ വാല്യൂസ് ഡിസ്റ്റിങ്ക്ട് അല്ല എന്നുണ്ടെങ്കിൽ എ ഡയഗണലൈസ് ചെയ്യാൻ പറ്റില്ല എന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ ഐഗൻ വാല്യൂസ് ഡിസ്റ്റിങ്ക്ട് അല്ല, അതായത് ഈക്വൽ ഐഗൻ വാല്യൂസ് വന്നു കഴിഞ്ഞാൽ ഒരു പക്ഷേ, അതായത് എ മേ ഓർ മേ നോട്ട് ബി ഡയഗണലൈസബിൾ. ഏ ചിലപ്പം ഡയഗണലൈസ് ചെയ്യാം, ചിലപ്പം ഡയഗണലൈസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ എന്തായിരുന്നു, ഐഗൻ വാല്യൂസിനെ കുറിച്ചല്ല, നേരത്തെ കിട്ടുന്ന ഐഗൻ വെക്ടേഴ്സ് കെ വൺ കെ ടു കെ ത്രീ ഇത് മൂന്ന് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണെങ്കിൽ എന്തായിരിക്കും, എ ഇസ് ഡയഗണലൈസബിൾ. ഓക്കെ, എ ഇസ് ഡയഗണലൈസബിൾ ആണ്. ഇത് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് അല്ലെങ്കിൽ എ ഡയഗണലൈസബിൾ ആവില്ല. ഓക്കെ, അപ്പോൾ ഐഗൻ വാല്യൂസ് ഈക്വൽ ആയി വന്നു കഴിഞ്ഞാൽ നമുക്കറിയാം, ചില എക്സാമ്പിൾസ് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു, റിപ്പീറ്റഡ് ഐഗൻ വാല്യൂസ് വന്നു കഴിഞ്ഞാലും നമുക്ക് എന്ത് കിട്ടും, ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ഐഗൻ വെക്ടേഴ്സ് കിട്ടുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ആ കേസിൽ എന്തായിരിക്കും, നമ്മുടെ എ മാട്രിക്സ് എന്തായിരിക്കും, ഡയഗണലൈസബിൾ ആയിരിക്കും എന്നാണ് പറഞ്ഞത്. അപ്പോൾ മെയിനായിട്ടുള്ള കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതാണ്, കെ വൺ കെ ടു കെ ത്രീ ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണെങ്കിൽ എ ഡയഗണലൈസബിൾ ആവും. അത് ഈ ഫൈനലി കണ്ടീഷൻ ആണ്, ഡയഗണലൈസബിൾ ആണെങ്കിൽ ഐഗൻ വെക്ടേഴ്സിന് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആയിരിക്കും. അപ്പോൾ നമ്മൾ കഴിഞ്ഞ പ്രോബ്ലം അതിൻ്റെ നമ്മൾ പറഞ്ഞ അവസാനത്തെ തിയറം പറഞ്ഞത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ലാംഡ വണ്ണും ലാംഡ ടു ലാംഡ ത്രീ ഐഗൻ വാല്യൂസ് ഡിസ്റ്റിങ്ക്ട് ആണെങ്കിൽ എ ഡയഗണലൈസബിൾ ആവുമെന്ന് പറയും. അതിൻ്റെ കാരണം എന്തായിരുന്നു, ഐഗൻ വാല്യൂസ് ഡിസ്റ്റിങ്ക്ട് ആണെങ്കിൽ കെ വൺ കെ ടു കെ ത്രീ എന്തായിരിക്കും, ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആയിരിക്കും. ഓക്കെ, ഇനിയിപ്പോൾ അപ്പോൾ അതെന്തായാലും ഐഗൻ വാല്യൂസ് ഡിസ്റ്റിങ്ക്ട് ആണെങ്കിൽ എ ഡയഗണലൈസബിൾ ആയിരിക്കും. ഇനി ഐഗൻ വാല്യൂസ് ഡിസ്റ്റിങ്ക്ട് എല്ലാം വിചാരിക്കും. അപ്പോൾ ലാംഡ വണ്ണും ലാംഡ ടൂവും ഈക്വൽ ആണ്, ലാംഡ ത്രീ ഈക്വൽ അല്ല വിചാരിക്കാം. ഓക്കെ, അപ്പോൾ മൂന്ന് ഐഗൻ വാല്യൂസ് ഉണ്ട്, പക്ഷേ രണ്ടെണ്ണം ഈക്വൽ ആണ്. അപ്പോൾ ഈ കേസിൽ എന്താവും, എ ചിലപ്പം ഡയഗണലൈസബിൾ ആവാം അല്ലെങ്കിൽ ഡയഗണലൈസബിൾ അല്ലാതിരിക്കാം. രണ്ട് ചാൻസ് ഉണ്ട്, ഡയഗണലൈസബിൾ ആവാം അല്ലെങ്കിൽ ഡയഗണലൈസബിൾ അല്ലാതിരിക്കാം. അപ്പോൾ എപ്പോഴാണ് ഡയഗണലൈസബിൾ ആവുന്നത്, ഡയഗണലൈസബിൾ ഇങ്ങനെയുള്ള കേസിൽ, റിപ്പീറ്റഡ് ഐഗൻ വാല്യൂസ് എന്ന കേസിൽ ഡയഗണലൈസബിൾ ആവുന്ന കേസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, റിപ്പീറ്റഡ് ഐഗൻ വാല്യൂ ഉണ്ടായാലും ചിലപ്പോൾ നമുക്ക് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ഐഗൻ വെക്ടേഴ്സ് കണ്ടുപിടിച്ചിട്ടുണ്ട് ചില ക്വസ്റ്റ്യൻസ്. അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും, അവിടെ ഡയഗണലൈസബിൾ ആവും. ഇനി ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ഐഗൻ വെക്ടേഴ്സ് നമ്മൾ അത്ര എണ്ണം ഇല്ല എന്നുണ്ടെങ്കിൽ, മൂന്നെണ്ണം ഇല്ല, അല്ലെങ്കിൽ അഞ്ചാണെങ്കിൽ അഞ്ചെണ്ണം ഇല്ല, എൻ ബൈ എൻ ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ഐഗൻ വെക്ടേഴ്സ് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ ഡയഗണലൈസബിൾ അല്ല. അതാണ് ഈ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് പ്രോബ്ലം നോക്കാം, ഡയഗണലൈസബിൾ ആവുന്നതും അല്ലാത്തതും വെച്ചിട്ട് നോക്കാം. ഓക്കെ, എക്സാമ്പിൾ ത്രീ പറയുന്നതാണ്,
എ മാട്രിക്സ് ദാറ്റ് ഈസ് നോട്ട് ഡയഗണലൈസബിൾ, ഡയഗണലൈസബിൾ അല്ലാത്ത മാട്രിക്സിന് ഒരു എക്സാമ്പിൾ ആണ് പറയുന്നത്. അപ്പോൾ ഇതൊരു നമ്മൾ എ ബൈ ത്രീ മാട്രിക്സ്, ഒരു ടു ബൈ ടു മാട്രിക്സ് ആണ്, അത് ഡയഗണലൈസ് ചെയ്യാനാണ് ക്വസ്റ്റ്യൻ. ഇഫ് പോസിബിൾ, ഓക്കെ, പോസിബിൾ ആണെങ്കിൽ ഇതിനെ ഡയഗണലൈസ് ചെയ്യാം. അപ്പോൾ നമ്മൾ ആദ്യം എ കണ്ടേ, അതിലെന്ത് നമ്മൾ ബെസ്റ്റ് മെത്തേഡ് എന്ന് വെച്ചാൽ ഐഗൻ വാല്യൂസ് കണ്ടുപിടിക്കലാണ്. നമുക്ക് ഓൾറെഡി അറിയാം ഐഗൻ വാല്യൂസ് നമുക്ക് നമ്മൾ ചെയ്ത പ്രോബ്ലം ആണെന്ന് തോന്നുന്നു. അപ്പോൾ ഇല്ലെങ്കിൽ ചെയ്ത് നോക്കാം, ഐഗൻ വാല്യൂസ് കിട്ടുന്നത് ലാംഡ വണ്ണും ലാംഡ ടുവും ഈക്വൽ ആണ്. സോ വി ഹാവ് റിപ്പീറ്റഡ് ഐഗൻ വാല്യൂസ്. ഇത് രണ്ട് ഐഗൻ വാല്യൂ ഉണ്ടാവുക, ആ രണ്ടും എന്താണ് ഫൈവ് മാത്രമാണ് കിട്ടുന്നത്. സോ നമുക്ക് ഈക്വൽ ഐഗൻ വാല്യൂസ് കിട്ടി. നമ്മൾ ഐഗൻ വെക്ടേഴ്സ് കണ്ടുപിടിക്കണം. ലാംഡ ഈക്വൽ ഫൈവ് കൊടുത്തു കഴിഞ്ഞാൽ എ മൈനസ് ലാംഡ എന്ന് പറഞ്ഞാൽ ത്രീ ഫോർ മൈനസ് വൺ ഫൈവ് സെവൻ അല്ലെങ്കിൽ മൈനസ് ഫൈവ് കൊടുത്തു കഴിഞ്ഞാൽ വരും. സോ മൈനസ് ടു ഫോർ മൈനസ് വൺ ടു, രണ്ടും സെയിം ഇക്വേഷൻ ആണ്. സോ മൈനസ് വൺ ടു എന്നെഴുതാം ബൈ റോ ട്രാൻസ്ഫോർമേഷൻസ്. ഓക്കെ അല്ലേ? ഇതിൻ്റെ സെക്കൻഡ് റോ റോയുടെ ഡബിൾ ആണ് ഫസ്റ്റ് റോ. സോ ഒന്ന് ഒന്നിനോ ഡിപ്പെൻഡൻ്റ് ആണ്. അപ്പോൾ നമുക്ക് മൈനസ് വൺ ടു എഴുതാം, അല്ലെങ്കിൽ ബൈ യൂസിങ് ട്രാൻസ്ഫോർമേഷൻ നമുക്ക് എന്ത് എഴുതാൻ പറ്റും? ആർ വണ്ണും ആർ ടു ഇൻ്റർചേഞ്ച് ചെയ്തു, ദെൻ ആർ ടു ചേഞ്ചസ് ടു ആർ ടു മൈനസ് ടു ആർ വൺ. ഓക്കെ, അതാണ് അപ്ലൈ ചെയ്തിട്ടുള്ളത്. ദെൻ എ മൈനസ് ലാംഡ ലാംഡ ഐ ഇൻറ്റു കെ വൺ ഈക്വൾ സീറോ ആണ്. ദിസ് ഇൻറ്റു കെ വൺ ഇസ് ഈക്വൾ ടു സീറോ. സോ മൈനസ് എക്സ് വൺ പ്ലസ് ടു എക്സ് ടു ഈക്വൾ ടു സീറോ. ഇതിൽ ഒരു ഇക്വേഷൻ ഉണ്ട്, രണ്ട് അൺനോൺ ഉണ്ട്. സോ ഒന്നിന് നമുക്ക് ആർബിട്രറി വാല്യൂ ചൂസ് ചെയ്യാൻ പറ്റും. ഇഫ് യു ചൂസ് എക്സ് ടു ഈക്വൾ ടു വൺ ദെൻ വി ഹാവ് എക്സ് വൺ ഈക്വൾ ടു ടു. സോ ഐഗൻ വെക്ടേഴ്സ് എന്താ കിട്ടിയുള്ളത്? ഐഗൻ വെക്ടർ കെ വൺ ഈക്വൾ ടു വൺ കോമ വൺ ടു എന്നാണ് കിട്ടിയിട്ടുള്ളത്. വേറൊരു ഐഗൻ വെക്ടറെ കിട്ടിയിട്ടില്ല. ലാംഡ ഇത് ഈക്വൽ ആണ്, ഈക്വൽ റൂട്ട്സ് ആണ്. സോ റിപ്പീറ്റഡ് ഐഗൻ വാല്യൂ ആയിട്ടുള്ള ലാംഡ ഈക്വൽ ഫൈവ് നമുക്ക് എന്ത് കിട്ടുള്ളൂ? ഒരേ ഒരു ഐഗൻ വെക്ടറെ കിട്ടിയിട്ടുള്ളൂ. സോ ദർ എക്സിസ്റ്റ് ഓൺലി വൺ ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് ഐഗൻ വെക്ടർ ഫോർ എ. അപ്പോൾ ഇത് എ എന്നുള്ള ടു ബൈ ടു മാട്രിക്സ് ആണ്. അപ്പോൾ ഒരു ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് ഐഗൻ വെക്ടറെ കിട്ടിയിട്ടുള്ളൂ. അതുകൊണ്ട് എന്താണ്? എ ഈസ് നോട്ട് ഡയഗണലൈസബിൾ. ഓക്കെ, രണ്ട് ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് ഐഗൻ വെക്ടേഴ്സ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഡയഗണലൈസബിൾ ആയിരിക്കും. അപ്പോൾ നമുക്ക് ഡയഗണലൈസ് ചെയ്യാൻ പറ്റും. ഇത് നമുക്ക് എന്തായാലും ഡയഗണലൈസ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, നെക്സ്റ്റ് കേസ് റിപ്പീറ്റഡ് നെക്സ്റ്റ് ക്വസ്റ്റൻ ആണ്. റിപ്പീറ്റഡ് ഐഗൻ വാല്യൂസ് വരുന്ന കേസിലാണ് പക്ഷേ ഡയഗണലൈസബിൾ ആണ് എന്നുള്ളതാണ്. നമ്മൾ ഇതുവരെ പറഞ്ഞത് ഡിസ്റ്റിങ്ക്റ്റ് ഐഗൻ വാല്യൂസ് ആണെങ്കിൽ എന്തായാലും ഡയഗണലൈസബിൾ ആവും എന്നുള്ളതാണ്. ഓക്കെ, ഇനി റിപ്പീറ്റഡ് ഐഗൻ വാല്യൂ നമ്മളൊരു അവസാനത്തെ പ്രോബ്ലം ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിസ്റ്റിങ്ക്റ്റ് റിപ്പീറ്റഡ് ഐഗൻ വാല്യൂ ആണെങ്കിൽ ഡയഗണലൈസബിൾ അല്ലാത്തൊരു കേസ് നമ്മൾ ചെയ്തു. ഇനി ദിസ് ക്വസ്റ്റ്യൻ ഇസ് ഡയഗണലൈസബിൾ, ഡയഗണലൈസ് മാട്രിക്സ് എ ഇഫ് പോസിബിൾ. പക്ഷെ ഇത് റിപ്പീറ്റഡ് ഐഗൻ വാല്യൂ ആണ് നമുക്ക് കിട്ടുക, പക്ഷെ ഇത് ഡയഗണലൈസബിൾ ആവുന്ന ഒരു കേസാണ്. ഓക്കെ, സോ നമ്മൾ എ ഇതാണെങ്കിൽ ഡിറ്റർമിനന്റ് ഓഫ് എ മൈനസ് ലാംഡ ഈസ് ദി ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ ഓഫ് ജി വിൽ ബി ദിസ്. ഓൾറെഡി അറിയുന്ന കേസാണ് വിചാരിക്കുന്നത്. സോ ദിസ് ഇസ് മൈനസ് ലാംഡ ഇൻറ്റു മൈനസ് ലാംഡ ഇൻറ്റു വൺ മൈനസ് ലാംഡ മൈനസ് സീറോ മൈനസ് മൈനസ് വൺ ഇൻറ്റു വൺ മൈനസ് ലാംഡ മൈനസ് സീറോ പ്ലസ് സീറോ ഈക്വൽ ടു സീറോ. സോ ഇയർ ഇസ് ലാംഡ സ്ക്വയർ ഇൻറ്റു വൺ മൈനസ് ലാംഡ മൈനസ് വൺ മൈനസ് ലാംഡ ഈക്വൽ ടു സീറോ. വൺ മൈനസ് ലാംഡ ക്യാൻ ബി ടേക്കൺ ഔട്ട് സൈഡ്. സോ വൺ മൈനസ് ലാംഡ ഇൻറ്റു ലാംഡ സ്ക്വയർ മൈനസ് വൺ ഈക്വൽ ടു സീറോ. സോ വൺ മൈനസ് ലാംഡ ഇൻറ്റു ലാംഡ സ്ക്വയർ മൈനസ് വൺ മീൻസ് ലാംഡ മൈനസ് വൺ ഇൻറ്റു ലാംഡ മൈനസ് ലാംഡ പ്ലസ് വൺ. സോ ഫ്രം ദിസ് വി ഗെറ്റ് ലാംഡ ഈക്വൽ ടു വൺ, ലാംഡ ഈക്വൽ ടു വൺ ആൻഡ് ലാംഡ ഈക്വൽ ടു മൈനസ് വൺ. സോ വി ഹാവ് റിപ്പീറ്റഡ് ഐഗൻ വാല്യൂ വൺ ആൻഡ് അനദർ ഐഗൻ വാല്യൂസ് മൈനസ് വൺ. ഓക്കെ, സോ ഞാൻ ഇങ്ങനെ ചൂസ് ചെയ്തു ലാംഡ വൺ ആയിട്ട് ഞാൻ ഇത് എടുത്തിട്ടുള്ളത്. സോ ദിസ് ഈസ് ലാംഡ വൺ, ലാംഡ ടു ആൻഡ് ലാംഡ ത്രീ ആർ ഈക്വൽ, ഇറ്റ് ഇസ് വൺ. സോ വൺ ഈസ് റിപ്പീറ്റഡ് ഐഗൻ വാല്യൂ. നൗ വെൻ ലാംഡ വൺ ഇസ് ഈക്വൽ ടു മൈനസ് വൺ, ദി ഐഗൻ വെക്റ്റർ ടു ഫൈൻഡ് ദി ഐഗൻ വെക്റ്റർ ഫസ്റ്റ് വി ഫൈൻഡ് എ മൈനസ് ലാംഡ ഐ വിൽ ബി വൺ വൺ സീറോ വൺ സീറോ വൺ വൺ സീറോ 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 ടു. ഓക്കെ, സോ ദി ഫസ്റ്റ് ടു റോസ് ആർ ഈക്വൽ. സോ അപ്ലൈയിങ് ദിസ് ആർ ടു ചേഞ്ചസ് ടു ആർ ടു മൈനസ് ആർ വൺ വി ഗെറ്റ് ദിസ് വൺ വൺ സീറോ 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 വൺ. നൗ ദ ഫോർ എ മൈനസ് ലാംഡ ഇൻ ടു കെ ഈക്വൽ സീറോ ഇംപ്ലൈസ് എക്സ് വൺ പ്ലസ് എക്സ് ടു ഈക്വൽ സീറോ ആൻഡ് എക്സ് ത്രീ ഈക്വൽ സീറോ. സോ തേർഡ് കോർഡിനേറ്റ് ഇസ് സീറോ, എക്സ് ത്രീ ഈക്വൽ സീറോ ആൻഡ് എക്സ് വൺ ഇസ് ഈക്വൽ ടു മൈനസ് എക്സ് ടു. സോ ഇഫ് യു പുട്ട് എക്സ് വൺ ഈക്വൽ ടു വൺ വി ഗെറ്റ് എക്സ് ടു ഈക്വൽ ടു മൈനസ് വൺ. സോ ദി ഐഗൻ വെക്ടർ കറസ്പോണ്ടിങ് ടു ലാംഡ വൺ ഈക്വൽ ടു മൈനസ് വൺ ഇസ് വൺ മൈനസ് വൺ സീറോ. ഓക്കെ, നൗ കറസ്പോണ്ടിങ് ടു ദി റിപ്പീറ്റഡ് ഐഗൻ വാല്യൂ ലാംഡ ഈക്വൽ ടു വൺ വി ഹാവ് എ മൈനസ് ലാംഡ ഐ വിൽ ബി മൈനസ് വൺ വൺ സീറോ വൺ മൈനസ് വൺ സീറോ 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 സീറോ. സോ ദീസ് ആർ ദീസ് ടു റോസ് ആർ ഈക്വൽ. സോ ആർ ടു ചേഞ്ചസ് ടു ആർ ടു മൈനസ് ആർ വൺ ആർ ടു പ്ലസ് ആർ വൺ ഇംപ്ലൈസ് വൺ മൈനസ് വൺ സീറോ 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 ആൻഡ് സീറോ സീറോ സീറോ. സോ എ മൈനസ് ലാംഡ ഇൻ ടു കെ ഈക്വൽ സീറോ ഇംപ്ലൈസ് ദിസ് ദിസ് ഇൻ ടു എക്സ് മൈനസ് ടു എക്സ് ത്രീ ഈക്വൽ സീറോ. സോ എക്സ് വൺ മൈനസ് എക്സ് ടു ഈക്വൽ സീറോ ആൻഡ് എക്സ് ത്രീ ഈസ് ആർബിട്രറി. അതായത് ഇതിൽ എക്സ് ത്രീനെ ഡിപ്പെൻഡ് ചെയ്യുന്നേ ഇല്ല. സോ വി ക്യാൻ ടേക്ക് എനി വാല്യൂ ഫോർ എക്സ് ത്രീ അതർ ദാൻ സീറോ.
other than 0 nu kodapilla mottham 0 anengile prashnallo so we can take any value for x3 so x1 minus x2 equals 0 implies x1 equal to x2 so if you take x1 equal to 1 we'll get x2 is also 1 so for convenience we are taking x3 as 0 so the eigenvector is 1 1 0 that is if you are taking x1 equal to 1 and x3 equal to 0 then we have x2 equal to 1 so the eigenvector is 1 1 0 and the lambda equal to 1 is repeated so instead of putting like this if you put x1 equal to 0 and x3 equal to 1 x1 is 0 x3 is 0 1 kodutha kanyal but x1 is 0 kodutha kanyal x2 is 0 kodum x3 equal to 1 kodum so 0 0 1 ee case la namme x3 ku endiyan pattilla 0 kodukkan pattilla kaaranam 0 0 0 varum x3 arbitrary aanu avashya ibda 0 kodutha kanyal 0 0 0 nu varum 0 0 0 nalla endalla eigenvector aavilla so idu or eigenvector namukku varakitte k3 equal to 0 0 1 so namukku മൂന്ന് ഐഗൻ വെക്ടേഴ്സ് കിട്ടി മൂന്നും ലീനിയറി ഇൻഡിപെൻഡന്റ് ആണെന്ന് കിട്ടി കെ വൺ ഈക്വൽ ടു വൺ മൈനസ് വൺ സീറോ കെ ടു ഈക്വൽ ടു വൺ വൺ സീറോ കെ ത്രീ ഈക്വൽ സീറോ സീറോ വൺ ഇത് മൂന്നും ലീനിയറി ഇൻഡിപെൻഡന്റ് ആണ് അതിന് പ്രൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിന് മൂന്ന് റോൾസോ അല്ലെങ്കിൽ കോളംസോ ആക്കിയിട്ട് ഡിറ്റർമിനന്റ് കണ്ടുപിടിച്ചാൽ മതി അത് സീറോ ആവില്ല സോ ദിസ് ഐഗൻ വെക്ടേഴ്സ് ആർ ലീനിയർലി ഇൻഡിപെൻഡന്റ് സോ ലീനിയർലി ഇൻഡിപെൻഡന്റ് ആയതുകൊണ്ട് തന്നെ എ എന്തായിരിക്കും ഡയഗണലൈസബിൾ ആണ് സോ അപ്പോൾ ഇതിൽ നമുക്ക് എന്ത് കിട്ടിയിട്ടുണ്ട് ഇത് ഐഗൻ വാല്യൂസ് റിപ്പീറ്റ് ചെയ്യുന്ന കേസാണ് ഐഗൻ വാല്യൂ ഇവിടെ റിപ്പീറ്റ് ചെയ്ത് കഴിഞ്ഞാലും ചിലപ്പോൾ എന്ത് കിട്ടും എ എന്നുള്ളത് എ ഡയഗണലൈസബിൾ ആവും എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത് കഴിഞ്ഞ പ്രോബ്ലത്തിൽ ഐഗൻ വാല്യൂസ് റിപ്പീറ്റ് ചെയ്തപ്പോൾ ഡയഗണലൈസബിൾ അല്ലായിരുന്നു കാരണം രണ്ട് ലീനിയറി ഇൻഡിപെൻഡന്റ് ഐഗൻ മാട്രിക്സ് കിട്ടിയിട്ടുള്ളൂ 2x2 മാട്രിക്സ് ആയിട്ടുള്ള എയ്ക്ക് ഇവിടെ 3x3 മാട്രിക്സ് ആണ് എ ആണുള്ളത് പക്ഷേ ഇവിടെ രണ്ട് റിപ്പീറ്റഡ് ഐഗൻ വാല്യൂസ് വന്നിട്ടുണ്ട് പക്ഷേ ഇത് ലീനിയറി ഇൻഡിപെൻഡന്റ് ആണ് ലീനിയറി ഇൻഡിപെൻഡന്റ് ഐഗൻ വെക്ടേഴ്സ് ലീനിയറി ഇൻഡിപെൻഡന്റ് ആയതുകൊണ്ട് തന്നെ എ എന്താണ് ഡയഗണലൈസബിൾ ആണെന്ന് നമുക്ക് കിട്ടി നമ്മൾ ഡയഗണലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം പി ഉണ്ടാക്കുന്നു പി ഈക്വൽ ടു കെ വൺ കെ ടു കെ ത്രീ കൊടുത്തു ദാറ്റ് ഇസ് കെ വൺ അങ്ങനെ എഴുതി ദിസ് ഇസ് കെ ടു ദിസ് ഇസ് കെ ത്രീ ഓക്കെ ഇതെന്തായാലും ലീനിയർ ഇൻഡിപെൻഡന്റ് ആയതുകൊണ്ട് തന്നെ പി എന്തായിരിക്കും പി ഇൻവേഴ്സ് എക്സ് ചെയ്യും അപ്പോൾ നിങ്ങൾ പി ഇൻവേഴ്സ് ഒന്ന് കണ്ടുപിടിക്കണം ഇവിടെ സോ ദി മാട്രിക്സ് പി ഇൻവേഴ്സ് എ പി ഈക്വൽ ടു ഡി ആയിരിക്കും ഡി എന്നുള്ള എന്താണ് ദിസ് ഇസ് ലാംഡ വൺ ലാംഡ ടു ലാംഡ ത്രീ ലാംഡ വൺ നമ്മുടെ അടുത്തുള്ള മൈനസ് ഉണ്ടായിരുന്നു ലാംഡ ടു ലാംഡ ത്രീ വണ്ണും വണ്ണും ആയിരുന്നു അപ്പോൾ ഇങ്ങനെ എഴുതാൻ പറ്റും സോ നിങ്ങൾ ഇതിൽ ചെയ്യേണ്ട കാര്യം ഇത് ഉപയോഗിച്ചിട്ട് പി ഇൻവേഴ്സ് എന്താണെന്ന് കണ്ടുപിടിക്കണം സോ പി ഇൻവേഴ്സ് എ പി ഈക്വൽ ടു എന്നുള്ള പറഞ്ഞിട്ട് ഇവിടെ എന്തും കൂടെ എഴുതണം ആ പി ഇൻവേഴ്സ് എഴുതണം ഇൻഡു പി എഴുതണം ഇൻഡു അതിൻ്റെ എ എഴുതണം ദിസ് ഇസ് പി ഇൻവേഴ്സ് എ പി ഈക്വൽ ടു ഡി എഴുതണം ഫ്രം ദിസ് വി ഗെറ്റ് ദിസ് ഇതും കൂടെ നിങ്ങൾ വെരിഫൈ ചെയ്യേണ്ടതാണ് വെരിഫൈ ചെയ്യണമെന്നല്ല നിങ്ങൾ അറ്റ്ലീസ്റ്റ് ഇവിടെ എക്സാമിന് എഴുതുമ്പോൾ ഇങ്ങനെ എഴുതി വെക്കെങ്കിലും വേണം ഡയഗണലൈസബിൾ അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റുന്ന ഉറപ്പാണ് അതുകൊണ്ട് ഡയറക്റ്റായിട്ട് ഇങ്ങനെ എഴുതി പോകാം ഇത് വെരിഫൈ ചെയ്യണ ആവശ്യമില്ല പക്ഷേ പി ഇൻവേഴ്സ് കണ്ടുപിടിച്ചിട്ട് ഇങ്ങനെ എഴുതി വെക്കുക ഓക്കെ പി ഇൻവേഴ്സ് എ പി ഈക്വൽ ടു ഡി കിട്ടും സോ ഡയഗണലൈസ് ചെയ്തു ഓക്കെ സോ താങ്ക്സ് ഫോർ വാച്ചിങ് അപ്പോൾ ഇത്രയും കാര്യം നിങ്ങൾ ആലോചിക്കാനുള്ളത് കാര്യം ഐഗൻ വാല്യൂസ് ഡിസ്റ്റിങ്ക്റ്റ് ആണെങ്കിൽ എന്തായാലും അത് ഡയഗണലൈസബിൾ ആണ് ഡിസ്റ്റിങ്ക്റ്റ് അല്ല എന്നുണ്ടെങ്കിൽ റിപ്പീറ്റഡ് ഐഗൻ വാല്യൂസ് ഉണ്ടെങ്കിൽ ചിലപ്പോൾ ഡയഗണലൈസബിൾ ആവാം അല്ലെങ്കിൽ ഡയഗണലൈസബിൾ അല്ലാതിരിക്കാം ഈ മാട്രിക്സ് അപ്പോൾ ഡയഗണലൈസബിൾ ആണെന്നുണ്ടെങ്കിൽ എന്തായാലും കറസ്പോണ്ടിങ് ഐഗൻ വെക്ടേഴ്സ് ഉണ്ടാവും ലീനിയർലി ഇൻഡിപെൻഡന്റ് ആയിട്ട് എൻ ലീനിയർലി ഇൻഡിപെൻഡന്റ് ഐഗൻ വെക്ടേഴ്സ് ഉണ്ടായിരിക്കണം ഓക്കെ എൻ ബൈ എൻ മാട്രിക്സ് ആണെങ്കിൽ ദെൻ ഇറ്റ് വിൽ ബി ഡയഗണലൈസബിൾ സോ താങ്ക്സ് ഫോർ വാച്ചിങ്